ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ. അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് രാവിലത്തെയും വൈകുന്നേരത്തെ ഒക്കെ വിശേഷങ്ങളുടെ വീഡിയോ ആയിട്ടാണ്. അപ്പൊ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ നിങ്ങൾ വീഡിയോ കാണാൻ തുടങ്ങുമ്പോൾ തന്നെ ലൈക്ക് ഒന്ന് അടിക്കാൻ മറന്നു പോകരുതേ. അപ്പൊ ഇതാ രാവിലെ തന്നെ പത്തിരി ഗ്രീൻ പീസ് കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇന്ന് മക്കൾക്ക് സ്കൂളില്ല, ഏട്ടന് പണിയില്ല, അങ്ങനെ ഒരു ദിവസമാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെ പണികളൊന്നും ഒരുങ്ങൂലല്ലോ, ഒക്കെ സാവകാശം ഒരുങ്ങുള്ളൂ. അപ്പൊ നേരം വഴുകിയാണ് നീച്ച തന്നെ. പിന്നെ പത്തിരിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ പറയണ്ടല്ലോ. അപ്പൊ പത്തിരിയും അതിലേക്ക് ഗ്രീൻ പീസ് കറി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഗ്രീൻ പീസ് അരക്കാതെയാണ് വെച്ച് കേട്ടോ. അപ്പൊ അതിന്റെ വീഡിയോ ഒന്നും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പൊ ഏട്ടനും കുട്ടികളൊക്കെ കഴിക്കുകയാണ്, നന്ദു നീച്ചിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് ഓന ഉരപ്പല്ലാത്തത്. മക്കളും ഏട്ടനും ചായ കുടിക്കണ കണ്ടപ്പോഴേ ഞാനും ഉരപ്പിരുന്ന് ചായയൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞതാ ഏട്ടൻ അങ്ങാടിക്ക് പോവാണ് മീൻ കൊണ്ടട്ടെ എന്ന് പറഞ്ഞു പോയതാണ് കേട്ടോ. അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിരുന്നു മീൻ കിട്ടിയിട്ട്. അതുകൊണ്ട് മീനിന് പോയതാണ്. മീൻ കൊണ്ടുവന്ന് ഇതാക്കണ അയിലയാണ് കേട്ടോ. ഇപ്പൊ അയിലേന്റെ ഒരു കളിയാണെന്ന് പറഞ്ഞില്ലേ. മത്തിക്ക് എന്താ പറയാ, മത്തി ഉണ്ട് എന്ന അയിലേനേക്കാളും വിലയാണ് മത്തിക്ക് കേട്ടോ. അപ്പൊ അയിലേക്ക് കുറച്ച് വിലക്കുറവുണ്ട്. അപ്പൊ അയില കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ നന്ദുവിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മത്തിയാണെങ്കിൽ മുള്ളാണ് എന്ന് പറയും. അപ്പൊ അമ്മയാണ് നന്നാക്കണത്. അപ്പൊ ഇന്നൊക്കെ ആക്കം പോലെയല്ലേ പരിപാടികളൊക്കെ. അപ്പൊ എന്നോട് പറഞ്ഞു ഞാനത് നന്നാക്കാ, ചടിച്ചോരി തുടച്ചോ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഞാൻ അടിച്ചു വരാനൊക്കെ വന്നതാണേ. അപ്പൊ നമ്മളൊരു സബ്സ്ക്രൈബർ ചോദിച്ചിരുന്നു ക്ലീനിങ് വീഡിയോ ഇടുമോ എന്ന് ചോദിച്ചിരുന്നു. അപ്പൊ ക്ലീനിങ് വീഡിയോ ഇപ്പൊ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഇട്ടിരുന്നു കേട്ടോ. ഓണത്തിന്റെ ആ ക്ലീനിങ് വീഡിയോ ഇട്ടിരുന്നു. അതിന്റെ മുന്നേ ഒരു ക്ലീനിങ് വീഡിയോ ഇട്ടിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇന്ന് ഇതാ അകത്തത്തെ ക്ലീനിങ് അല്ല, കുറച്ച് പുറത്തത്തെ ക്ലീനിങ് ഒക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ആകെ അടിച്ചു വാരലും തുടക്കലും ഒക്കെ കഴിഞ്ഞ് അമ്മതാ മീൻകറി അടുപ്പത്ത് വെക്കുകയാണ്. ഇന്നിപ്പോ എല്ലേതും ആക്കം പോലെയല്ലേ ഉണ്ടാക്കണത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ അമ്മേനോട് ഒന്ന് മീൻകറി വെക്കാൻ പറഞ്ഞു കേട്ടോ. അമ്മ ഉണ്ടാക്കണ മീൻകറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എളുപ്പമാണ് കേട്ടോ അമ്മ ഉണ്ടാക്കണ മീൻകറികളൊക്കെ. ഒരുപാട് ചേരുവകളൊന്നും വേണ്ടിവരില്ല, പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യും. അത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പൊ ഇതാ തക്കാളിയും പച്ചമുളകുമാണ് അമ്മ എണ്ണയിൽ വാട്ടിയെടുക്കണത് കേട്ടോ. അപ്പൊ ഞാൻ അമ്മേനോട് ഓരോന്ന് ചോദിക്കായിരുന്നു. സാധാരണ അമ്മ എങ്ങനെ മീൻകറി വെക്കുന്നതെന്ന് ഞാൻ ശ്രദ്ധിക്കലില്ല കേട്ടോ. അത് വെച്ച് കഴിഞ്ഞിട്ട് കൂട്ടലുള്ളൂ, നല്ല ടേസ്റ്റും ഉണ്ടാവലുണ്ട്. അപ്പൊ ഇന്ന് അമ്മേനോട് വീഡിയോ എടുക്കണ്ടേ വിചാരിച്ചിട്ട് ഓരോന്നും കാര്യങ്ങൾ ചോദിച്ചറിയാണ് കേട്ടോ. അപ്പൊ മീൻകറിക്ക് കുറച്ച് പെരിഞ്ജീരകം പൊടിച്ചെടുക്കണം എന്ന് പറഞ്ഞു കേട്ടോ അമ്മ. അപ്പൊ അത് ഞാൻ ചെയ്തു കൊടുക്കാന്ന് വിചാരിച്ചു. അമ്മ അതാക്കണ് വെളുത്തുള്ളിയൊക്കെ തോല് പൊളിക്കുകയാണ്. അപ്പൊ വെളുത്തുള്ളി തോല് പൊളിച്ചിട്ട് നമ്മളെ മാതിരി ചതച്ചിട്ട് അരിഞ്ഞിടൊന്നും ചെയ്യൂല. അമ്മ ഇങ്ങനെ നടു കീറിയിട്ട് വലുതാക്കിയിട്ട് അങ്ങനെ പൊളിച്ചിടും കേട്ടോ. അതിങ്ങനെ ആ മീൻകറിയിൽ നിന്ന് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. വീഡിയോ എടുക്കേണ്ട കാര്യമൊക്കെ മറന്നിട്ട് അമ്മ മീൻകറിക്കുള്ള പൊടികളൊക്കെ ചേർത്ത്, പുളിവെള്ളമൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ചോദിച്ചു ഇതിൽ എന്താ ചേർത്ത് വെച്ചപ്പോ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, അതുപോലെ ആ പെരിഞ്ചീരകം പൊടിച്ചെടുത്തില്ലേ അതും ചേർത്തു. പിന്നെ ആ വെളുത്തുള്ളി തോല് പൊളിച്ചിട്ട് അതിങ്ങനെ കീറിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെയാണ് അമ്മ അതിൽ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പച്ചമുളക് നമ്മൾ അരിഞ്ഞരിഞ്ഞാണ് ഇട്ട് കൊടുത്തത് കേട്ടോ, കീറിയിട്ടല്ല, ചെറുതായി അരിഞ്ഞിട്ടാണ് ഇട്ട് കൊടുത്തത്. അപ്പൊ അമ്മ അമ്മമാരിങ്ങനെ ഉണ്ടാക്കണേനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. വീട്ടിൽ ചെന്നാല് അമ്മേന്റെ കറികളും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ തന്നെ ഇവിടെ അമ്മേന്റെ കറികളും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പൊ ഓര് ഉണ്ടാക്കുമ്പോ എന്താ പറയാ, സിമ്പിളായിരിക്കും, പക്ഷേങ്കിൽ അത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പൊ എല്ലാവർക്കും അങ്ങനെ തന്നെയാവൂലേ, അമ്മമാരുണ്ടാക്കണേനോടൊക്കെ ഒരു പ്രത്യേക ഇഷ്ടമായിരിക്കും. ഇവിടെ അമ്മ തേങ്ങാച്ചോറും ഇറച്ചിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പ്രത്യേകിച്ച് നാടൻ കോഴി വെച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടമാണ്. അതിൽ അധിക സാധനങ്ങളൊന്നും ഇടൂല, പക്ഷേങ്കിൽ അത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പൊ അമ്മ മീൻകറിയുടെ കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. അപ്പൊ ഞാൻ അതിന്റെ ഇടയ്ക്ക് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി കൊടുക്കുകയാണ്. മക്കൾക്ക് സ്കൂളും ഏട്ടന് പണിയൊന്നും ഇല്ലെങ്കിലേ അന്ന് നമുക്ക് പണി ഒരുങ്ങൂല കേട്ടോ. എന്താന്ന് വെച്ചാല് നീക്കൽ തന്നെ ആക്കും പോലെ ആയിരിക്കും. പിന്നെ വർത്തമാനം പറഞ്ഞ് അങ്ങനെ പണികൾ എടുക്കും. ചായയൊക്കെ കുടിക്കുകയാണെങ്കിൽ അവിടെ ഒരു മണിക്കൂർ ഇരിക്കും, പിന്നെ വന്നിട്ടായിരിക്കും അടുത്ത പണികൾ എടുക്കുക. ചില ദിവസങ്ങളിൽ വേഗം അടുക്കളയിൽ തന്നെ കഴിക്കും കേട്ടോ. അപ്പൊ ഇന്ന് ആദ്യം തന്നെ മീനൊക്കെ കൊണ്ടുവരണം എന്ന് പറഞ്ഞപ്പോൾ അടുക്കളയിൽ ഞാൻ വേറെ ഒന്നും ഉണ്ടാക്കാൻ തന്നിട്ടില്ല. ഒരു കറുവത്ത് ഉണ്ടായിരുന്നില്ലേ, അപ്പൊ എന്നാൾ കൊണ്ടുവന്നേ. അതുകൊണ്ട് ഒരു ഉപ്പേരി വെച്ചിട്ടുണ്ട്. അപ്പൊ അത് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. പിന്നെ അതാ തക്കാളിയൊക്കെ കഴിഞ്ഞിരുന്നു. അപ്പൊ കണ്ണം പോയിട്ട് തക്കാളിയൊക്കെ കൊണ്ടുവന്നു. അപ്പൊ തക്കാളിക്ക് ഇപ്പൊ വിലയൊക്കെ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ ഫ്രിഡ്ജിക്ക് എടുത്തു വെച്ചു. ഇനിയിപ്പോ ഇവിടേക്ക് ഒന്ന് തുടച്ചിടുകയാണ്. അപ്പൊ അതൊക്കെ തുടയ്ക്കലും എല്ലേതും കഴിഞ്ഞതാണ്. പിന്നെ ഈ അടുക്കളയത്തെ പരിപാടികൾ കഴിയാത്തതുകൊണ്ട് ഇവിടെ മാത്രം തുടച്ചിട്ടില്ല കേട്ടോ. അപ്പൊ അതൊക്കെ ഒന്ന് ചെയ്യാണ്. എല്ലായിടം ഒന്ന് തുടച്ച് മിനുക്കിയിട്ടാലേ ഉള്ളൂ പണിയെടുക്കാനൊരു സുഖം ഉണ്ടാവും കേട്ടോ. പാത്രമൊക്കെ പരന്ന് കടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉള്ളിൽ നിന്നിട്ട് പണിയെടുക്കാൻ ഒരു സുഖം ഉണ്ടാവില്ല. അപ്പൊ അവിടേക്ക് ഒന്ന് തുടച്ചിട്ടു. അപ്പൊ അമ്മ മീൻകറീന്റെ കാര്യങ്ങൾ ഇങ്ങനെ നോക്കാൻ കേട്ടോ. തിളച്ചിട്ട് വേണം അതിലേക്ക് മീനൊക്കെ ഇട്ട് കൊടുക്കാന്. അപ്പൊ അമ്മ ഒന്ന് മീൻ മുറിക്കാതെയാണ് ഇട്ട് കൊടുക്കണത് കേട്ടോ. അമ്മയ്ക്ക് അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നന്ന് മുറിക്കണ്ടെന്ന് വിചാരിച്ചു. അപ്പൊ ഏതായാലും ഞങ്ങള് വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ ആക്കം പോലെയാണ് പണിയെടുക്കണതേ.
അപ്പൊ മീൻകറിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ വാളംപുളിയാണ് ചേർത്ത് കൊടുത്തത്, കുടംപുളി അല്ല കേട്ടോ. അവിടെ കുടംപുളി ഏട്ടന് വലിയൊരു ഇഷ്ടമല്ല, അമ്മയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ എങ്കിൽ വാളംപുളിയാണ് കൂടുതലായിട്ട് ഉപയോഗിക്കലുള്ളത്. അപ്പൊ മീൻകറി തിളച്ച് വന്നപ്പോൾ അതിലേക്ക് മീനൊക്കെ ചേർത്തിട്ടുണ്ട്, ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്തു. ഇനി അമ്മ ലാസ്റ്റ് ഇതാ കുറച്ച് കുരുമുളക് പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുരുമുളകിന്റെ ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇനി അത് നല്ലോണം ഒന്ന് വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് കറിവേപ്പിലയും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് മീൻകറി കണ്ട് വാങ്ങി വെക്കും. അപ്പൊ ഇതാ മീൻകറിയൊക്കെ നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് സമയം ഒന്ന് തണുത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇത് കൂടുതൽ ടേസ്റ്റ് ആവും കേട്ടോ. പിന്നെ ഇതാ കറുവത്തേയും കൊണ്ട് ഒരു സിമ്പിൾ ഉപ്പേരിയും വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണെന്ന് ഉച്ചത്തേക്കുള്ള കറി എന്ന് പറയാനുള്ളത്. പിന്നെ ഞാൻ വൈകുന്നേരം 4 മണിയൊക്കെ ആ സമയത്താണ് കേട്ടോ വേടി കൊടുത്തത്. അപ്പൊ എല്ലാവരും ചായയൊക്കെ കുടിച്ചിരിക്കുകയാണ്. ചായയും ബിസ്ക്കറ്റും ആയിരുന്നു കേട്ടോ ഒന്ന് 4 മണിക്ക്. അപ്പൊ ഏട്ടന് ചായയും ബിസ്ക്കറ്റും ഒന്നും തിന്നിട്ട് തൃപ്തിയായിട്ടില്ല. അപ്പൊ വേറെ എന്തെങ്കിലുമൊക്കെ വേണമായിരുന്നു, അനക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൂടെയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ടോ എന്നോട്. ആ ഒരു സമയത്താണ് ഞാൻ ആലോചിച്ചത്, രാവിലെ 10 മണിക്ക് പരത്തിയപ്പോ കുറേ ഉണ്ടായിരുന്നു. അപ്പൊ അത് അമ്മ പറഞ്ഞു ചുട്ടത് മതി, ബാക്കി മക്ക ഫ്രിഡ്ജിലേക്ക് എടുത്തേക്കാന്ന് പറഞ്ഞപ്പോ അത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. അപ്പൊ അതണ്ട് ചുട്ട് കൊടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ രാവിലത്തെ കുറച്ച് കറിയുണ്ട്, അതണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓർക്ക് സമാധാനാവും കേട്ടോ. അപ്പൊ ഏട്ടന് ഞാൻ ചുട്ടുകൊണ്ടിരുന്നപ്പോ മക്കൾ വന്നിട്ട് പറഞ്ഞു മക്കൾക്കും വേണമെന്ന്. അപ്പൊ ഓർക്കും കൂടി ഉള്ളത് ചുട്ടെടുക്കുകയാണ്. 10 മണിയൊക്കെ ഒരുപാട് പരത്തിയിട്ട് പിന്നെ ഇതേപോലെ എടുത്ത് വെക്കുകയാണെങ്കിൽ സുഖമാണ് കേട്ടോ. നമുക്ക് മക്കൾക്കൊക്കെ വേണ്ടപ്പോ ആ ഒരു സമയത്ത് ചുട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലതാണ്, ചൂടോടെ കഴിക്കുകയും ചെയ്യാം. അപ്പൊ ഞാൻ അങ്ങനെ എടുത്ത് വെക്കലുണ്ട്. പിന്നെ ഇതാ ചായപൊടിയൊക്കെ കഴിഞ്ഞ് ഇന്നൊരു ക്ലീനിങ്ങിനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പൊ അകത്തെ ക്ലീനിങ് ഒക്കെ ഇപ്പൊ കുറച്ച് ദിവസമായിട്ടുള്ളൂ ചെയ്തിട്ട്. അപ്പൊ ഇന്ന് ഈ പുറത്തുകൂടെ കുറച്ച് പുല്ലൊക്കെ പറിക്കാണ്ടത് ഞാൻ കുറേ ദിവസമായി വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ അകത്തത് കഴിഞ്ഞിട്ട് കൂടലില്ല, അപ്പൊ ഇന്ന് എന്ത് വന്നാലും വേണ്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പൊ രാവിലത്തെ ചോറും കറിയും ഒക്കെ ഉണ്ട് കേട്ടോ ഇരിക്കണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ അടുക്കളയിൽ വലിയൊരു പണിയൊന്നുമില്ല. അപ്പൊ ഇനി വൈകുന്നേരം കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കണം, ആ ഒരു പണി മാത്രമേ ഉള്ളൂ. ചപ്പാത്തിക്ക് മീൻകറി ഉണ്ടല്ലോ, അതിനിപ്പോ ഇത്ര വലിയ പണിയൊന്നുമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ വേഗം പുല്ലൊക്കെ പറിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പൊ ഇത് നമ്മളെ ബാക്ക് വശമാണ്, വീടിന്റെ ബാക്ക് വശമാണ് കേട്ടോ. അപ്പൊ ഇവിടെ എങ്ങനെ പുല്ല് പറിച്ചിട്ടില്ലെങ്കിൽ ഒരു സമാധാനക്കേടാണ്, അടിച്ചു വരാൻ വരുമ്പോ ഒരു സുഖവും ഉണ്ടാവില്ല. അമ്മയാണ് കേട്ടോ കൂടുതലായിട്ടും മിറ്റടിക്കലുള്ളത്, അമ്മയും അനുമോളുമാണ്. ഞാൻ അധികവും മിറ്റടിക്കാൻ അങ്ങനെ ഇറങ്ങലില്ല, വല്ലപ്പോഴും ഇറങ്ങലുള്ളൂ. അപ്പൊ രാവിലെ മുറ്റടിക്കുന്ന ഒരു സമയത്ത് നമുക്ക് അടുക്കളയിൽ ഇഷ്ടംപോലെ പണികൾ ഉണ്ടാവും. പിന്നെ പണീന്റെ ഇടയിൽ പോയിട്ട് അമ്മ അവിടെ അല്ലെങ്കിൽ ഞാൻ അടിച്ചു വാരും കേട്ടോ, അതിനൊക്കെ നമ്മൾ സമയം കണ്ടെത്തും. പക്ഷെ അമ്മ ഉണ്ടാവുമ്പോ ഞാൻ അതിന് നിൽക്കലില്ല. അപ്പൊ ഇതാ പുല്ലൊക്കെ പറിച്ചുകൊണ്ടിരുന്നപ്പോ ഏട്ടന് അതിലെ വന്നിട്ട് എന്നോട് പറയും, അനക്ക് ഭ്രാന്താണ്, അനക്ക് തലയ്ക്ക് സുഖല്ല, വെറുതെ ഇരിക്കാൻ വയ്ക്കൂല, ഒരു പണിയില്ലെങ്കിൽ കുറച്ച് സമയം ഒന്ന് വെറുതെ ഇരുന്നൂടെ എന്നൊക്കെ പറയുന്നു. അപ്പൊ എനിക്ക് അങ്ങനെയാണ്, അടങ്ങിയിരിക്കണ വലിയൊരു ഇഷ്ടമല്ല കേട്ടോ. എന്തെങ്കിലും പണികൾ എടുത്തിട്ട് നിൽക്കുന്നതാണ് എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടം. നമ്മൾ ആ പണികൾ എടുത്തു കഴിഞ്ഞാൽ അതൊരു വൃത്തിയായിട്ട് കാണുകയും ചെയ്യും, അല്ലെങ്കിൽ പിന്നെ അടുക്കള പണിയാണെങ്കിൽ അതൊക്കെ ഒരുങ്ങിയെന്ന് കാണുമ്പോൾ ഒരു സമാധാനല്ലേ. വീട്ടിലെ പണികൾ എടുക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് കേട്ടോ. അപ്പൊ എന്റെ സന്തോഷം എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ്, വൃത്തിയും എടുപ്പുമാക്കി അടുക്കള പണിയൊക്കെ എടുത്ത് ഇങ്ങനെ നടക്കുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. അത് ചെറുപ്പം തൊട്ടേ അങ്ങനെയാണ് കേട്ടോ. അപ്പൊ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അമ്മയ്ക്ക് എന്താണ് അസുഖം, അമ്മ പണിയെടുക്കാൻ സഹായിക്കൂലേ, അമ്മ രാവിലെ നീക്കൂലേ എന്നൊക്കെ ഒരുപാട് കമന്റിലൂടെ ഞാൻ വായിക്കുന്നതാണ്. അപ്പൊ കുറെ ആൾക്കാർക്ക് ഞാൻ റീപ്ലൈ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇന്ന് ഞാൻ വീണ്ടും പറയുകയാണ്, അമ്മയ്ക്ക് ഹാർട്ടിന്റെ അസുഖമാണ് കേട്ടോ. 2-3 പ്രാവശ്യം അമ്മയ്ക്ക് അറ്റാക്ക് ഉണ്ടായതാണ്. ആൻജിയോപ്ലാസ്റ്റിയും ആൻജിയോഗ്രാമും ഒക്കെ അമ്മയ്ക്ക് കഴിഞ്ഞതാണ്. ഇപ്പൊ 1-4 വർഷമായി അമ്മ മരുന്ന് കഴിക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പൊ അമ്മേനെ നോക്കുന്നത് മെഡിക്കൽ കോളേജിലെ ഡോക്ടറാണ് കേട്ടോ. ഇവിടെ ഞങ്ങൾ മഞ്ചേരി അതേപോലെ നിംസ് ഹോസ്പിറ്റല് എന്നൊക്കെ ആൻജിയോഗ്രാമും ആൻജിയോപ്ലാസ്റ്റി ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ ലാസ്റ്റ് ആയിട്ട് മെഡിക്കൽ കോളേജിൽ നിന്നാണ് കഴിഞ്ഞത്, കോഴിക്കോട്. അപ്പൊ അവിടുന്ന് കഴിഞ്ഞതിന് ശേഷം പിന്നെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. എന്നാലും ആള് പറ്റ മെലിഞ്ഞ് എന്താ പറയുക, ആകെ വയ്യാതെ ആയിരുന്നു കേട്ടോ. അപ്പൊ അതിൽ നിന്നൊക്കെ ഒന്ന് ശരിയായി കിട്ടിയതാണ്. ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാതെയിരുന്നു അമ്മേന്റെ അവസ്ഥ. ഇപ്പൊ അതിൽ നിന്നൊക്കെ ഒരുപാട് മോചനം കിട്ടി. അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് രാവിലെ നീക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇപ്പൊ കണ്ടില്ലേ പുല്ല് പറിക്കുമ്പോ അമ്മയ്ക്ക് കുമ്പിട്ടിട്ട് പുല്ല് പറിക്കണത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നെഞ്ഞിനല്ലേ അവർക്ക് കേട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെ കുനിഞ്ഞ് നിൽക്കുമ്പോ ഒന്നായിട്ട് എന്തോ പോലെയാണെന്ന് പറയണം. അപ്പൊ ഞാൻ പറയുന്നുണ്ട് ചെയ്യണ്ടെന്നൊക്കെ, പക്ഷെ ഇപ്പൊ അമ്മ കുറേശ്ശെ ചെയ്ത് നോക്കുന്നുണ്ട്. ഇപ്പൊ ഒരുവിധം പണികളൊക്കെ അമ്മ എടുക്കാനും ആയിട്ടോ. ഇപ്പൊ ഈ ഒരു ഓണത്തിന് ഞാന് 4-5 ദിവസം വീട്ടിൽ പോയി നിന്നാ തന്നെ അമ്മയ്ക്ക് മാറ്റം ഉണ്ടാവുകൊണ്ടല്ലേ, അല്ലെങ്കിൽ ഞാൻ 4 വർഷമായി ഇപ്പൊ വീട്ടിലേക്ക് ശരിക്കും ഒന്ന് നിൽക്കാൻ പോയിട്ടോ. അല്ലാതെ ഞാൻ നിൽക്കാൻ പോവലില്ല, അമ്മയ്ക്ക് വയ്യാതെ അതിന് ശേഷം ഞാൻ എന്റെ 3-ാമത്തെ കുട്ടീനെ പ്രസവിച്ച് കിടക്കുമ്പോഴാണ് അമ്മയ്ക്ക് ഫസ്റ്റ് അറ്റാക്ക് ഉണ്ടായത്. അപ്പൊ അത് 90 കഴിഞ്ഞ് വന്നിട്ട് ഞാൻ എന്റെ വീട്ടിലേക്ക് അങ്ങനെ നിൽക്കാൻ പോയിട്ടില്ല.
അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടാണ് അമ്മ രാവിലെ നീക്കാത്തത് കേട്ടോ. അപ്പൊ അമ്മ രാവിലെ ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ നീക്കും. നീച്ചതിന് ശേഷമുള്ള പണികൾക്കൊക്കെ അമ്മ കൂടി തരലുണ്ട്. പിന്നെ അമ്മ നീക്കുമ്പോഴത്തേനും ചിലപ്പോൾ ഒരുവിധം പണികളൊക്കെ ഒരുങ്ങിയിട്ടുണ്ടാവും. പിന്നെ മുറ്റടിക്കാനുള്ളത് അവിടെ ഉണ്ടാവും. അമ്മയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പണി വേണ്ടേ എന്ന് പറയും. അപ്പൊ മുറ്റടിക്കൽ അമ്മ തന്നെയാണ്. അപ്പൊ അനുമോളും അതിനെ സഹായിക്കും കേട്ടോ. ഒരുപാട് പണികൾ ഒന്നിച്ചൊന്നും എടുക്കാൻ കഴിയില്ല. റെസ്റ്റ് എടുത്ത് മാത്രമേ അമ്മയ്ക്ക് പണികൾ എടുക്കാൻ കഴിയുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് അമ്മേനെ അധികം ഞാൻ എന്താ പറയാ പണികളിലൊന്നും ഉൾപ്പെടുത്താത്തത്. ഇനിയിപ്പോ അമ്മ അഥവാ ഒരുപാട് പണികൾ എടുത്തു എന്ന് വെച്ചാല് അന്നത്തെ ദിവസം പിന്നെ അമ്മയ്ക്ക് വൈക്കൂല കേട്ടോ. ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതും നമ്മൾ കാണണ്ടേ. അപ്പൊ ഒരുപാട് മരുന്നുകൾ ഉണ്ട് അമ്മയ്ക്ക് കഴിക്കാൻ. അതുകൊണ്ടാണ് ഈ ക്ഷീണം രാവിലെ നീക്കാൻ വയ്യാത്തതൊക്കെ കേട്ടോ. പിന്നെ ഇവിടെ അമ്മയ്ക്ക് മാത്രമല്ല കേട്ടോ, അച്ഛനും ഏട്ടനൊക്കെ ഈ ഒരു അറ്റാക്ക് ഉണ്ടായി കഴിഞ്ഞതാണ്. ഏട്ടന് 2 പ്രാവശ്യം ഉണ്ടായി, അച്ഛനുണ്ടായി. അവർക്കൊക്കെ ഈ ഓപ്പറേഷനുകളൊക്കെ കഴിഞ്ഞ് മരുന്നൊക്കെ കഴിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ കഥ പറയുകയാണെങ്കിൽ ഒരുപാട് കഥകളുണ്ട് കേട്ടോ പറയാൻ. കഴിഞ്ഞു പോയ 4 വർഷത്തിനുള്ളിൽ സംഭവിച്ച കാര്യങ്ങളൊന്നും എനിക്ക് ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണ് കേട്ടോ. അതൊക്കെ ഓർത്ത് പോയിട്ടുണ്ടെങ്കിൽ നമ്മളെ മൈൻഡൊക്കെ ആകെ മാറിപ്പോവും. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ചിട്ട് നിർത്തുകയാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും അത് കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.